ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ലോക പരിസ്ഥിതി ദിനമായ June 5 കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ പുതിയൊരു പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേൾക്ക് നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടി കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മാലി സദസ്സിന് വന്ദനം. ഇന്ന് June 5. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദിവസം പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതിയെ സുരക്ഷിതമാക്കണമെന്ന് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം നിലകൊള്ളുന്നു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ വർഷവും ഓരോ സന്ദേശത്തോടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഗോള ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. നശിപ്പിക്കപ്പെടുകയോ നാശത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുന്ന ആവാസ വ്യവസ്ഥയുടെ വീണ്ടെടുക്കലാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കും ഈ വർഷവും COVID-19 എന്ന മഹാമാരിയിൽ കൂടി കടന്നു പോകുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലെ ചുറ്റുപാടിൽ നിന്ന് തന്നെ പരിസ്ഥിതി സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ പുനഃസ്ഥാപനത്തെ കുറിച്ചുള്ള UN ദശക പ്രഖ്യാപനത്തിലും ഈ വേദി സാക്ഷിയാകും. പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗങ്ങളിലൊന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത്. എന്നാൽ ഇത് സാധ്യമാകുന്നത് മനുഷ്യരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമാണ്. നാം ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥ എന്നിവയെല്ലാം പരിസ്ഥിതി നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അതിനാൽ അവയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരായ നമ്മുടെ കടമയാണ്. പരിസ്ഥിതിയെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുസ്ഥിര ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങൾക്ക് ഒരു ദിവസം മാത്രം പോരാ, ഒരു ആയുസ് മുഴുവൻ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. എങ്കിലും ഇല്ലാതാകുന്ന പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും തിരികെ പിടിക്കാനുള്ള ശ്രമമാകണം നമ്മുടെ ഓരോ പരിസ്ഥിതി ദിനാചരണവും. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിലും നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ? നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പരിസ്ഥിതി ദിന ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ബൈ. പുതിയ വീഡിയോസുമായി ഞങ്ങളോട് മറന്നതായിരിക്കും. ടേക്ക് കെയർ.